നമുക്കറിയാവുന്ന കാര്യമാണ് ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും ഓരോ തരത്തിലുള്ള ഫീസാണ് ഈടാക്കുന്നത് എന്ന്. ഇതിനെതിരെ പലതവണ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാകില്ല. തോന്നിയ ഫീസ് ഈടാക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളിന് ഇതോടെ പിടിവീഴുകയാണ്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾക്ക് ഫീസ് ഏകീകരണത്തിന് ഊന്നൽ നൽകി ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ട് കഴിഞ്ഞു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും പരിശീലന ഫീസ് ഏകീകരിക്കാനും പഠനം നടത്തി ശുപാർശകൾ സമർപ്പിക്കാനാണ് മൂന്നംഗ സമിതിയെ രൂപീകരിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം, അവർ ഈടാക്കുന്ന ഫീസിലെ ഏകീകരണമില്ലായ്മ എന്നിവ സംബന്ധിച്ച് നിരവധി അപേക്ഷകൾ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തി നിയമം കർശനമാക്കാൻ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകുന്നത്. അതേസമയം പലയിടങ്ങളിലും സാധാരണഗതിയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് ഫീസ് ഈടാക്കുന്നത്. പല ഡ്രൈവിംഗ് സ്കൂളുകളും കൃത്യമായ പരിശോധന നടത്താതെ വ്യാജ സർട്ടിഫിക്കറ്റുകളും നൽകുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ ഇതിനെയെല്ലാം അറുതി വരികയാണ്. ഉയർന്ന ഫീസ് ഈടാക്കുന്നത് നിർത്തലാക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യം. ഒപ്പം ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനും ഈ തീരുമാനം ഉപകരിക്കും. ഡ്രൈവിംഗ് പഠനത്തിന് ഒരു ഭീമമായ തുകയും ലൈസൻസിന് തുകയും ആകുമ്പോഴേക്കും 10,000 രൂപയുടെ മുകളിലേക്കാണ് ഫീസ് എത്തുന്നത്. അതും ഒരു വാഹനം പഠിക്കുന്നതിനായി മാത്രം. എന്നാൽ അതേസമയം ഡ്രൈവിംഗ് അധ്യാപകർക്ക് ഈ നിയമത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുമാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ഫീസ് ഈടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നത് ഡ്രൈവിംഗിനായി നൽകുന്ന വണ്ടികളുടെ കണ്ടീഷനാണ്. പിന്നെ അധ്യാപകരുടെ എണ്ണവും. എന്നാൽ ഇത് അവഗണിച്ച് ഏകീകൃത ഫീസ് ഈടാക്കിയാൽ അത് പല ഡ്രൈവിംഗ് സ്കൂളിനെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് സംശയം. അതുകൊണ്ട് ഏകീകൃത ഫീസ് എന്ന നടപടി എത്ര പേർ അനുകൂലിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ഒപ്പം കോവിഡ് കാലത്ത് മറ്റെല്ലാ മേഖലകളും തുറക്കാൻ അനുമതി നൽകിയെങ്കിലും ഏറെ വൈകിയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ തുറക്കാൻ ഉള്ള അനുമതി നൽകിയത്. ഈ സാഹചര്യത്തിൽ അധികം ആരും ഡ്രൈവിംഗ് പഠിക്കാനായി എത്താത്തതും ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്ക് വെല്ലുവിളിയാവുകയാണ്. സമിതിയിൽ ഗതാഗത കമ്മീഷണർ ചെയർമാനും ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, IDTR ജോയിന്റ് ഡയറക്ടർ എന്നിവർ അംഗങ്ങളാണ്. ജനുവരി 31 മുൻപ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുമായി ചേർന്നുള്ള RTO വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഴിമതി നേരത്തെ വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ജില്ലാതല ഓഫീസുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ലൈസൻസ് അനുവദിക്കൽ, RC ട്രാൻസ്ഫർ തുടങ്ങി വിവിധ സേവനങ്ങൾ നിശ്ചിത സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തതോടെയാണ് ഇതിൽ കാര്യമായ മാറ്റം വന്നത്. ഇനി ഡ്രൈവിംഗ് പരിശീലനത്തിന് ഈടാക്കുന്ന തുകയിലും ഏകീകൃത കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്നും പല ഡ്രൈവിംഗ് പരിശീലകരും പണം പിഴിയുന്നത് നിർത്തലാവും. ചിലപ്പോൾ ഈ നിയമം പാസാക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് പരിശീലകരുടെ വ്യത്യസ്ത സമരമുറകളും സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ട്രൂ TV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.